ഞാൻ ഡോക്ടർ ചിത്ര എന്നാർ. യയാദിയിലെ ശർമ്മിഷ്ഠയെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിന്റെ അനുഗ്രഹീത കഥാകാരൻ ശ്രീ എൻ എസ് മാധവൻ എഴുതിയ ശർമ്മിഷ്ഠ എന്ന ചെറുകഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. കഥ ശർമ്മിഷ്ഠ. യാ ദേവി സർവഭൂതേഷു സർവരൂപേണ സംസ്ഥിത. അല്ലയോ രാജാവേ, നിന്റെ മുഖത്ത് ചൂടുകുരു പൊന്തുന്ന പോലെ പെട്ടെന്നുണ്ടായ ചുളിവുകളേക്കാൾ, നിന്റെ തലയിൽ അശനിവാദം പോലെ വന്നു പതിച്ച നരയേക്കാൾ, നിന്റെ കൃഷ്ണപണികളെ ഞൊറിയെടുത്ത തിമിരത്തിന്റെ പാൽത്തിരയേക്കാൾ, നിന്റെ വിരലുകൾ ഞൊട്ടയിടുമ്പോൾ ഇത്ര വലിയ ഒച്ച ഉണ്ടാകുമെന്ന് ഞാൻ ശർമ്മിഷ്ഠ പ്രതീക്ഷിച്ചതേയില്ല. ഉറക്കെയുള്ള ആ ശബ്ദം ആദ്യം എന്നെ ഞെട്ടിച്ചു. പിന്നെ വെറും ഞൊട്ടയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കുവാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ പ്രാചീനമായ അസ്ഥികളുടെ ദീനരോധനത്തെക്കുറിച്ച് സങ്കടപ്പെടുവാൻ ഞാൻ കുറച്ചു സമയമെടുത്തു. വാർദ്ധക്യത്തിന്റെ ഫലിതങ്ങൾ ഓർക്കാപ്പുറത്താണല്ലോ. ഹേ രാജ, നിന്റെ ശരീരത്തിന്റെ പ്രതിസന്ധി എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. വൃദ്ധന്മാരുടെ കാമം മൃഗങ്ങളിലെ ചെന പോലെയാണ്. പൂർത്തിയായില്ലെങ്കിൽ അത് വേദനിപ്പിക്കും. ഇണയെ കിട്ടുന്നതോടെ മൃഗങ്ങളുടെ പ്രശ്നം തീരുമെങ്കിൽ വൃദ്ധന്മാരുടെ തുടങ്ങുന്നത് അതോടെയാണ്. അവർ സ്ത്രീകളിൽ നിന്ന് കേൾക്കുവാൻ ഏറ്റവും ഭയപ്പെടുന്ന വാക്കുകൾ ഓ ആവാമല്ലോ എന്നാണ്. കൊടുക്കൽ വാങ്ങൽ നടന്നത് ഒരു ചന്ത ദിവസത്തിൽ തന്നെയായിരുന്നു. ആകാശം മേഘങ്ങളെ മുയൽക്കുട്ടികളെ പോലെ പെരിപ്പിച്ച ആശ്വിനത്തിലെ ഒരു വെള്ളിയാഴ്ച. ദർബാർ മുറിയോട് ചേർന്നുള്ള സ്വകാര്യമുറിയിൽ യയാദി തന്റെ പുത്രന്മാരെ കാത്തിരുന്നു. സൂര്യന്റെ മട്ട് പതിഞ്ഞതായതിനാൽ അദ്ദേഹത്തിന്റെ കാഴ്ച കൂടുതൽ പരിങ്ങലിലായി. പക്ഷേ കുട്ടികളുടെ മുഖങ്ങൾ ശരിക്കും കാണേണ്ടി വരികയില്ലല്ലോ എന്നോർത്തപ്പോൾ യയാദിക്ക് ആശ്വാസവും തോന്നി. ആദ്യം യയാദി വിളിച്ചത് അദ്ദേഹത്തിന്റെ പട്ടമഹിഷി ദേവയാനിയിലുണ്ടായ മൂത്തപുത്രൻ യദുവിനെയാണ്. പ്രാഗ്ജ്യോതിഷത്തിലെ ഇടുങ്ങിയ കണ്ണുകളുള്ള പെൺകുട്ടി തൊട്ട് കിഴക്ക് ഗാന്ധാരത്തിലെ ഒത്ത ശരീരമുള്ളവളെ വരെ വധുക്കളെ യദു അയാളുടെ അന്തപുരത്തിൽ ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് അവൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ മുൻകൂട്ടി ഊഹിച്ചു. മകനെ യദു, കിതച്ചുകൊണ്ട് യയാദി പറഞ്ഞു, ഒരു ശാപം കിട്ടിയതുകൊണ്ട് കുറച്ചു മണിക്കൂറുകൾ മുമ്പ് വരെ യുവാവായിരുന്ന എനിക്ക് ജരാനരകൾ കിട്ടി. ശുക്രൻ എന്നെ ശപിച്ച മഹർഷി നൽകിയിട്ടുള്ള ശാപമോക്ഷം ഈ വാർദ്ധക്യം എന്റെ മക്കളുമായി വെച്ചു കൈമാറാം എന്നുള്ളതാണ്. നീ ഇത് സ്വീകരിക്കുമോ? ഒരച്ഛൻ മകന് തരേണ്ട സ്വത്തല്ല ഇതെന്ന് എനിക്കറിയാം. പക്ഷേ പൂർണ്ണകാമനാകണം എന്നെല്ലാവരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. കുറെ കഴിഞ്ഞാൽ ഞാൻ ഇത് തിരിച്ചെടുത്തുകൊള്ളാം. ഈ രാജ്യത്തിന്റെ ചെങ്കോലും നിനക്കുള്ളതായിരിക്കും. എനിക്ക് പറ്റില്ല, യദു പറഞ്ഞു. എനിക്ക് ഈ കാമഭോഗങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുള്ള കാര്യമാണെന്ന് അച്ഛനും അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പിന്നീട് മുറിയിലേക്ക് വിളിപ്പിച്ച ദേവയാനിയുടെ രണ്ടാമത്തെ മകൻ തുർവശുവിന്റെ നിരാകരണം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. എന്റെ മൂത്ത മകൻ ദ്രുഹ്യുവിന് അവന്റെ അച്ഛനോടുള്ള വെറുപ്പിൽ യാതൊരു കളങ്കവുമില്ലായിരുന്നു. അത് വളരെ പ്രകടമായിരുന്നു. ഊഴിയ വേലക്കാരിയായ എന്റെ അവസ്ഥ, യയാദിക്ക് ദേവയാനിയോടുള്ള ഭയം, പിന്നെ എന്റെയും യയാദിയുടെയും ബന്ധത്തിലെ അസത്യങ്ങൾ, ഒടുവിൽ മക്കളോട് കാമാർത്ഥനായി യൗവനത്തിനു വേണ്ടിയുള്ള ഈ ഭിക്ഷാടനം, എന്റെ കടഞ്ഞൂൽപൊട്ടന് അറിയാത്തതായി ഒന്നുമില്ലായിരുന്നു. താത, ദ്രുഹ്യു ചോദിച്ചു. ഈ താത എന്ന വാക്കിന്റെ അർത്ഥം താ താ എന്ന് ഇരക്കുന്നവൻ എന്നാണോ? വേണ്ട, നീ തുടങ്ങണ്ട. വെറും വയറ്റിൽ പൊട്ടശ്ലേഷങ്ങൾ കൊണ്ടുള്ള കളി. ശരിയാണ്, ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ വിനയാണല്ലോ അച്ഛനെ ഈ നിലയിലെത്തിച്ചത്. മനസ്സിലായില്ല, യയാദി പറഞ്ഞു. ഓർമ്മയില്ലേ എന്റെ അമ്മയെ ജാതി പറഞ്ഞ് ദേവയാനി രാജ്ഞി കളിയാക്കിയത്? അമ്മ നീചയോനിയിൽ ജനിച്ചവൾ. അവർ വിപ്രകിൽ തന്നെ മുഖ്യയായ ഭൃഗുവംശജ. ഈ വഴക്കിന് കാരണമോ അവരുടെ ഒരു ചേല എന്റെ അമ്മ അബദ്ധത്തിൽ മാറിയുടുത്തത്. അതിന് ദേവയാനിയെ കിണറ്റിൽ തള്ളിയിടുകയാണോ വേണ്ടത്? അതുകൊണ്ടാണല്ലോ ആ വഴി പോയിരുന്ന യയാദി രാജാവിന് ദേവയാനിയെ കിണറ്റിൽ നിന്ന് കൈപിടിച്ചു കയറ്റുവാൻ പറ്റിയത്. എന്നിട്ട് കൈപിടിച്ചു എന്നതിന്റെ പാണിഗ്രഹണം ദ്വയാർത്ഥത്തിൽ ശുക്രമഹർഷി ബ്രാഹ്മണകന്യകയായ തന്റെ മകളെ ക്ഷത്രിയനായി അങ്ങേക്ക് വിവാഹം കഴിച്ചു തന്നതും. ദ്രുഹ്യു മുറി വിട്ടുപോയി. എന്റെ രണ്ടാമത്തെ മകൻ അനുദ്രുഹ്യു യയാദിയുടെ സമക്ഷത്തിൽ എത്തിയ ഉടനെ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി പിൻവാങ്ങി. പുരുവിന് യയാദിയെ മനസ്സിലായില്ല. അവൻ ചോദിച്ചു, വയോവൃദ്ധ, നിങ്ങൾ ആരാണ്? ഈ രാജാവിന്റെ വേഷമൊക്കെ കെട്ടി. മകനെ പുരു, ഞാൻ നിന്റെ പിതാവ് യയാദി തന്നെ. നിന്റെ അമ്മ ശർമ്മിഷ്ഠയിൽ പുത്രോത്പാദനം നടത്തിയതിന് പട്ടമഹിഷി ദേവയാനിയുടെ പിതാവ് ശുക്രൻ തന്നതാണ് ഈ ജരാനരകൾ. ഇനിയും ഞാൻ യൗവനം ആസ്വദിച്ചു കഴിഞ്ഞിട്ടില്ലെന്നും
എന്റെ വാർദ്ധക്യം താങ്കളുടെ മകൾക്ക് തന്നെ ബുദ്ധിമുട്ടാകുമെന്നും ഞാൻ പറഞ്ഞപ്പോൾ, ശുക്രൻ, മക്കളിൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ വാർദ്ധക്യം അവരുടെ യൗവനവുമായി വെച്ചുമാറിക്കൊള്ളുവാൻ ശാപമോക്ഷവും വിധിച്ചു. എന്റെ നാലു മക്കൾ, നിന്റെ ചേട്ടന്മാർ അതിന് തയ്യാറായില്ല, രാജ്യം വരെ വെച്ച് നീട്ടിയിട്ടും. യുവാക്കൾ അങ്ങനെയാണ്, അവരുടെ വിചാരം വാർദ്ധക്യം വയസ്സന്മാർക്ക് മാത്രമുള്ളതാണെന്നാണ്. 16 വയസ്സുകാരനായ പുരുവിന് എല്ലാ കുട്ടികളെയും പോലെ പെട്ടെന്ന് വലിയ ആളായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബ്രഹ്മചാരിയായിരുന്നതുകൊണ്ട് അവന് യൗവനത്തിന്റെ കമ്പങ്ങളെക്കുറിച്ച് വലിയ പിടിപാടുമുണ്ടായിരുന്നില്ല. രാജാവാകുന്നത് ഒരു നല്ല കാര്യമാണെന്നും അവന് തോന്നി. പുരു പറഞ്ഞു, ശരി. ആ നിമിഷത്തിൽ എന്റെ കുഞ്ഞ് വൃദ്ധനായി. അവന്റെ കണ്ണുകളെ വേദനിപ്പിക്കുവാനായി സൂര്യൻ ഉദിച്ചു. സദാസമയം കൊട്ടാരത്തിലെ പടികളിൽ അവൻ കണ്ണടച്ചു കിടന്നു. യാഗശാലകളിൽ തൂണുംചാരി പുരോഹിതന്മാർ മന്ത്രമുരുവിടുമ്പോൾ അവനും പിറുപിറുത്തുകൊണ്ടിരുന്നു. വില്ലുപോലെ മുന്നോട്ട് വളഞ്ഞ നട്ടെല്ല് അവന്റെ കണ്ണുകളെ ഭൂമിയുമായി അടുപ്പിച്ചു. സമീപകാഴ്ചയിൽ കണ്ട കല്ലുകളും പുല്ലും പുഴകളും യയാതി വംശത്തിന് ഉടമപ്പെട്ടതാണെന്ന് പുരു മനസ്സിലാക്കി. ഇപ്പോൾ ചരിത്രം ചില കവികളും പ്രവാസികളായ യാത്രക്കാരും മെനഞ്ഞെടുക്കുന്നതുകൊണ്ട് വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നു. അതിനാൽ ഭൂമിശാസ്ത്രം കൂടുതൽ അറിയുവാൻ പുരു തന്റെ നട്ടെല്ലിന്റെ കൂന് വർദ്ധിപ്പിച്ചു. പുരുവിന്റെ ശ്രവണത്തിലേക്ക് കടന്നു ചെന്നിരുന്ന ചുരുക്കം ചില ശബ്ദങ്ങളിൽ ഒന്ന് ദേവയാനിയുടേതായിരുന്നു. അവർ എപ്പോഴും ഉച്ചത്തിലേ സംസാരിച്ചിരുന്നുള്ളൂ. പുരുവിനോട് ദേവയാനി പറഞ്ഞിരുന്നത് അവന്റെ മരണത്തെക്കുറിച്ച് മാത്രമാണ്. ഒരു പനി, ഒരു തുമ്മൽ, അവർ പറയും, ഒരു മഴ അല്ലെങ്കിൽ തണുത്ത പടിഞ്ഞാറൻ കാറ്റ്, അതോടെ തീർന്നില്ലേ നിന്റെ കഥ? വേലക്കാരിയുടെ മകന് രാജാവാകണമല്ലേ? വാർദ്ധക്യത്തിന്റെ അന്ത്യം മരണമാണ്. വർണ്ണാശ്രമങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ പറ്റില്ല കിളവച്ചാരെ. ഈ നിമിഷത്തിൽ പുരുവിന്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ ചിരിക്കും, എന്നിട്ട് ഞാൻ എന്റെ മുഖം ശാന്തമാക്കും. അപ്പോൾ ദേവയാനി വെട്ടിത്തിരിഞ്ഞ് നടക്കും. പോകുന്നതിനിടയിൽ അവൾ എന്നെ ഒരിക്കൽ തിരിഞ്ഞു നോക്കും. ആ നോട്ടമാണ് അവളുടെ തോൽവി. ദേവയാനിക്കും എനിക്കും ഇടയിൽ ഭാഷ വളരെ കുറവായിരുന്നു. അസുരരാജാവായിരുന്ന എന്റെ പിതാവിന്റെ ഗുരുവായി ശുക്രമഹർഷി എന്റെ സമപ്രായക്കാരിയായ അദ്ദേഹത്തിന്റെ മകൾ ദേവയാനിയുമായി കൊട്ടാരത്തിൽ താമസിക്കുവാൻ എത്തിയ നാൾ മുതൽ ഞങ്ങളുടെ ബാല്യം ഒരുമിച്ചായിരുന്നു. ഒരു നോട്ടം, ഒരു തോണ്ടൽ, ഒന്ന് പുരികം ചുളിക്കുക, ഞങ്ങളുടെ വിനിമയത്തിന്റെ ലിപികൾ ഇവയായിരുന്നു. ദേവയാനിയാണ് എന്നെ പ്രേമിക്കുവാൻ പഠിപ്പിച്ചത്. പ്രേമം പഠിപ്പിക്കപ്പെടേണ്ട വികാരമാണല്ലോ. അവളുടെ ആദ്യത്തെ പ്രേമത്തിന്റെ നാളുകളിൽ ഖജനുമായുള്ള അസഫല പ്രേമം, രാത്രി മുഴുവൻ എന്റെ കൈപിടിച്ച് അവൾ മിണ്ടാതെ കിടന്നിരുന്നു. ചിലപ്പോൾ ദേവയാനി എന്റെ കൈപ്പത്തി ബലമായി അമർത്തും. അപ്പോൾ ഞാൻ അവളുടെ നെറ്റി തലോടിക്കൊടുക്കുമായിരുന്നു. എല്ലാ ബന്ധങ്ങളിലും എന്ന വണ്ണം ഞങ്ങളുടെ ബന്ധത്തിലേക്കും അധികാരം കയറി വന്നു. ഞാൻ ഈ നാട്ടിലെ രാജകുമാരി, ദേവയാനിയുടെ പിതാവ് ഞങ്ങളുടെ ഗുരു, അച്ഛനും മകളും രാജാവായ എന്റെ പിതാവിന്റെ ചെലവിൽ ജീവിക്കുന്നു. എന്നാൽ ദേവയാനിയോ വിപ്രജാതിയിൽ ജനിച്ചവൾ, ഞാൻ രാക്ഷസകുലത്തിലും. സമൂഹം ദേവയാനിയുടെ രക്തത്തിനും വേണ്ടുവോളം അധികാരം നൽകിയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ വഴക്കിൽ തന്നെ ഇതെല്ലാം പുറത്തു വന്നു. അവളുടെ ചേല ഞാൻ അബദ്ധത്തിൽ മാറി ഉടുത്തപ്പോൾ ദേവയാനി അതിൽ അയിത്തം കണ്ടെത്തി. ശുക്രനും മകളും ദാനവേന്ദ്രനായ എന്റെ അച്ഛനിൽ നിന്ന് ഇരന്നു ഭുജിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും എന്റെ അരിശം തീർന്നില്ല. പിറ്റേന്ന് കണ്ണാടിയിൽ എന്റെ മുഖത്തേക്ക് നേരെ നോക്കണമെങ്കിൽ എനിക്കെന്നെ നീചജാതി എന്ന് വിളിച്ച് അവളെ കൊന്നേ മതിയാവൂ. ഞാൻ അവളെ അടുത്തുള്ള കിണറ്റിലേക്ക് തള്ളിയിട്ടു. എനിക്ക് രണ്ട് ശിക്ഷകൾ കിട്ടി. ഒന്നാമത്തേത്, യയാതി രാജാവിനെ വിവാഹം ചെയ്ത ദേവയാനിയുടെ ദാസിയായിരിക്കണം. രണ്ടാമത്തേത്, എന്നെ ചുളിക്കുന്ന, എന്റെ തൊലി ഉരിക്കുന്ന ആ ശിക്ഷ സംസ്കൃതത്തിൽ തന്നെ പറയണം. ശർമിഷ്ഠ മാതാസ്തൽപേ എന്ന കർഹിയത്. ശർമിഷ്ഠയെ ഒരു കാലത്തും കിടപ്പറയിൽ കയറ്റാതിരിക്കണം. ആദ്യമാദ്യം ഞാൻ യയാദിയെ കണ്ണെറിഞ്ഞത് ആ കിടപ്പറ പിടിച്ചെടുക്കുവാനുള്ള തന്ത്രമായിട്ടായിരുന്നു. ഇക്കാലത്തെ പെൺകുട്ടികൾ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രം, ഒറ്റക്കാലിൽ നിന്ന് മറ്റേ കാലിൽ കൊള്ളാത്ത മുള്ള് പറിച്ചു മാറ്റുന്ന വേളയിൽ ഇഷ്ടപുരുഷനെ നോക്കുക. ഞാനും ഒരു തവണ പ്രയോഗിച്ചു. യയാദി ഉലാർത്തുന്ന സമയം നോക്കി അരുവിയിൽ കുളിക്കാനിറങ്ങുന്ന ഞാൻ വഴുതി മറന്ന വസ്ത്രങ്ങൾ കൊണ്ട് നാണം മറയ്ക്കുവാൻ പാടുപെടുന്നതായും അഭിനയിച്ചു. കളവുകൾ അവസാനിച്ചത് ഒരു പൗർണമിയിൽ. മേഘങ്ങളില്ലാത്ത ആകാശത്തിൽ മഞ്ഞു പെയ്യിച്ചിരുന്ന ചന്ദ്രനെ നോക്കി നിന്നിരുന്ന യയാദിയെ കണ്ടപ്പോഴാണ് രാജാവ് ആത്മാവിൽ ഒറ്റപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ മുഖം പീഡിതന്റേതായിരുന്നു.
പെട്ടെന്ന് ആ ചുരുളൻ മുടിയിലൂടെ വിരലോടിക്കണമെന്ന് എനിക്ക് തോന്നി. തുടർന്ന് ആ തത്തച്ചുണ്ടൻ മൂക്കിന്റെ മേൽ ഒരു ഉമ്മയും യയാദിയുടെ വിടർന്ന കണ്ണുകളിൽ കൊച്ചുകുട്ടിയുടെ പകപ്പ് ഞാൻ ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്ത്രീകളുടെ പ്രേമം തുടങ്ങുന്നത് മാതൃത്വത്തിൽ നിന്നാണ്. ദേവയാനി രണ്ടാമത്തെ പ്രസവത്തിനായി സൂതികാഗൃഹത്തിലേക്ക് മാറിയപ്പോൾ ഞാൻ യയാദിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. രാജാവേ, എന്നെ വരിക്കാമോ? ഞാൻ ചോദിച്ചു. നിനക്ക് നിഷിദ്ധമായ ഈ കിടപ്പറയിൽ വച്ച്. കുറേ കാലം ഈ കിടപ്പറയിൽ വെച്ച് തന്നെ നിന്നെ വേൾക്കാനായിരുന്നു എന്റെ മോഹം. ഇപ്പോൾ നിന്നെ വേട്ടാൽ മാത്രം മതി, ഞാൻ പറഞ്ഞു. എന്തോ ഓർത്ത പോലെ ഞാൻ കൂട്ടിച്ചേർത്തു, രാജാവേ, അങ്ങയെ ഞാൻ നീ എന്ന് വിളിച്ചോട്ടെ. യയാദി തലകുലുക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നു. യയാദിയുടെ ഹൃദയം പേടികൊണ്ട് അതിവേഗം ഇടിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നത്? അത് പിന്നെ പറയാം. അത് ഞങ്ങളുടെ ബന്ധത്തിലെ പല പല അർത്ഥോക്തികളിൽ ഒന്നാമത്തേതായിരുന്നു. വേനൽ തുടങ്ങിയപ്പോഴേക്കും പുരുവിന്റെ ഏങ്ങൽ കൂടി. അവന്റെ കട്ടിലിൽ രാമച്ചവിശറി കൊണ്ട് അവന്റെ നെറ്റിയിലെ വിയർപ്പ് തണുപ്പിച്ചുകൊണ്ട് ഞാനിരുന്നു. പുരു കാണുന്ന സ്വപ്നങ്ങൾ ഇപ്പോഴും 16 വയസ്സുകാരൻ്റെതാണോ? അവന്റെ ശരീരത്തിന് വിരുദ്ധമായ സ്വപ്നങ്ങൾ അണയ്ക്കുവാൻ നരച്ച പീലികളുള്ള അവന്റെ അടഞ്ഞ കണ്ണുകളിൽ ഞാൻ അമർത്തി ചുംബിച്ചു. പുരു കണ്ണു തുറന്ന് എന്നെ കുറേ നേരം നോക്കി. അവൻ ചോദിച്ചു, സ്ത്രീയെ, നീ എനിക്ക് ആരാണ്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഞാൻ കിടപ്പറയിൽ കയറിയപ്പോൾ യുവത്വം തിരിച്ചു കിട്ടിയതിനു ശേഷം ആദ്യമായി എന്റെ മുറിയിൽ പ്രവേശിച്ച യയാദിയെ കണ്ടു. അദ്ദേഹം നീണ്ട വിരലുകൾ കൊണ്ട് വിളക്കിന്റെ തിരി താഴ്ത്തുവാൻ ഒരുമ്പെടുകയായിരുന്നു. നിൽക്കൂ, ഞാൻ പറഞ്ഞു. യയാദി തലയുയർത്തി എന്നെ നോക്കി ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെയും തളിർത്തതിനു ശേഷം, പിന്നെയും വസന്തത്തിന്റെ ചരം എന്നിൽ ഒഴുകിത്തുടങ്ങിയപ്പോൾ മുതൽ നിന്റെ അടുത്തു വരാതിരിക്കുവാൻ ഞാൻ സ്വയം കടിഞ്ഞാണിടുകയായിരുന്നു. ഇന്നെനിക്ക് നിന്നെ വേണം. കാട്ടുമുല്ലയെപ്പോലെ എന്റെ മുക്കുകളിലേക്കും മൂലകളിലേക്കും നീ പടർന്നു കയറുക. നീ ആരാണ്? ഞാൻ ചോദിച്ചു. ഞാൻ രാജാവിന്റെ മുമ്പിൽ ചെന്ന് എന്റെ മേൽവസ്ത്രം മാറ്റി മാറിടം കാണിച്ചു കൊടുത്തു. ഈ അമ്മിഞ്ഞയുടെ സ്വാദ് നീ മറന്നു? നിന്റെ 6-ാമത്തെ വയസ്സിൽ ചെന്നിനായകം കലർത്തി കയ്പ്പിച്ച മുലപ്പാല് നീ മറന്നോ? കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ തുടർന്നു, നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിശ്വാസവഞ്ചന എന്റെ കൈകൊണ്ട് വേണ്ടി വന്നതിൽ ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയാമോ? ശർമ്മിഷ്ഠേ, യയാദിയുടെ കൈകൾ എന്റെ തോളിലേക്ക് നീണ്ടു. പിന്മാറിക്കൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞു, പോടാ, നിനക്ക് പാപം ചെയ്യണമല്ലേ? ഇതിനാണോ നിന്നെ കൈവളർന്നോ കാലു വളർന്നോ എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് വളർത്തിയത്? എന്താണ് നീ പുലമ്പുന്നത്? യയാദി ചോദിച്ചു. അദ്ദേഹം എന്നെ ഉമ്മ വയ്ക്കുവാൻ മുന്നോട്ട് മുഖവുമായി വന്നപ്പോൾ ഞാൻ ചെകിടത്തടിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി നീ എന്റെ കാലു തൊട്ട് വന്നിച്ച് നല്ല കുട്ടിയായി തിരിച്ചുപോയിക്കോളൂ.